അപ്പോൾ അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ താടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ താടി വെക്കുന്നു, താടി വെച്ചൊരു കൊലത്തിലുള്ളത്. കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് താടി ഉണ്ടായിരുന്നില്ല, താടി ഞാൻ വളർത്താറില്ല, ഫുൾ ക്ലീൻ ഷേവ് ആയിരുന്നു. ഞാൻ എൻഗേജ്മെൻ്റ് ഫോട്ടോ കാണിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ കണ്ടാൽ മനസ്സിലാവും, എൻഗേജ്മെൻ്റ് സമയത്തൊക്കെ ഞാൻ ഫുൾ ക്ലീൻ ഷേവ് ആയിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷമാണ് താടി വെച്ച് തുടങ്ങിയത്. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, താടി കളഞ്ഞിട്ടില്ല പിന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, ഒരു ചേഞ്ച് ആവാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അതോ ബോർ ആവുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുഞ്ഞുട്ടി അടിപൊളിയാവും. അതേ കുഞ്ഞുട്ടി ഇടുക്കി താടി ഉണ്ട മെഷീൻ ഒന്നും അറിയില്ലല്ലോ മാസ്ക് വെച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈഫിന് താടി വെക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് പിന്നെ ഞാൻ താടി വെച്ച് ഇരുന്നത്, ഇത്ര നാളും വേറൊരു പരീക്ഷണം നടത്താതെ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അസുഖാട കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വാലപ്പിള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുടി കൊട്ടാ താടി കൊട്ടാനായിട്ട്. ഇപ്പോൾ പോണ വഴിക്ക് ഇൻട്രോ എടുക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റില്ലല്ലോ, അവർക്കറിയില്ല, അവർക്കറിയില്ല. അപ്പോൾ താടിക്ക് കളഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്നിട്ട് അവരുടെ എക്സ്പ്രഷൻസും അവരുടെ ഇത് നമുക്ക് നോക്കാം. അപ്പിളുട്ടി തിരിച്ചറിയണേ, അവള് മനസ്സിലാവും ഇനി താടി പൊടി ചെല്ലുമ്പോൾ ഇനി ആളെ മനസ്സിലാവില്ല അവിടെ. അപ്പോൾ കൊച്ചെങ്ങനെയുണ്ട്, കൊച്ചു തിരിച്ചറിയോ? പിന്നെ ഉമ്മ അവരെ റിയാക്ഷൻസ്, ഉപ്പ വൈഫ് അവരൊക്കെ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല, അവരോട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരാം, ഉണ്ണിക്ക് ചെരുപ്പ് മേടിച്ചിട്ട് വരാം, അപ്പോൾ അതുകൊണ്ട് വരുമ്പോഴേക്കും ഒരു വീഡിയോ എടുക്കണം, അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്, നേരെ ചെല്ലാം, അവരുടെ റിയാക്ഷൻസ് നോക്കാം. ചുള്ളെടുത്ത് പിടിക്കുക കുഞ്ഞുട്ടി, ഇത്ത കടലെത്തിയുണ്ട്. ആ എവിടെ, ഹോട്ടലിലാണോ അതോ? ആ ശരി ശരി, ഓക്കേ. അപ്പോൾ അനസിക്ക എത്തുന്നേ ഉള്ളൂ, വീട്ടിൽ ചായ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇക്ക. അപ്പോൾ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് പിടിക്കാൻ സീതാ താടികളയാണ്. മിഷ നിർത്തിയിട്ട് താടികളയാം. കുറേ നാളായില്ല താടി വയ്ക്കണം. ഇടാൻ പോണ് വെളുപ്പിക്കലേക്കാ. വെള്ള കളറാ താടി കളഞ്ഞപ്പോ ഒറിജിനൽ കളറൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് ഉണ്ടിക്ക് എവിടെ മുത്തുമോളെ എവിടെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് കൂടില്ല, എങ്ങനെയുണ്ട്? മീശയും കൂടെ മുത്തോളം എങ്ങനെയുണ്ട്? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ട മുത്തോളെ. ആണോ നോക്കിയേ, ഇവൾക്ക് മനസ്സിലായെന്നെ. ഇങ്ങോട്ടേക്കേ അപ്പടക്കോല, എന്താണ് ഉണ്ണി, ആരെന്ന് മനസ്സിലായ? സൗണ്ട് കേട്ട് മനസ്സിലാവേണ്ടി വരും. വാ 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 ചെല്ലി വാ. ആണോ ആരാ വിചാരിച്ച? എങ്ങനെയുണ്ട്? അറിഞ്ഞില്ല, അറിഞ്ഞില്ലേ.
വല്യമ്മ കണ്ടിട്ട് അറിഞ്ഞില്ല എന്നാ പറയുന്നേട്ടാ. പണ്ടത്തേതാണ് ഇതാണോ നല്ലത്? ഭംഗിയേതാ? നോക്കിയേ പപ്പാനെ കണ്ടിട്ട് മനസ്സിലാവുള്ളൂ ഉണ്ണിക്ക്. ഏ ഞാനസ് കടകടക്ക് ആ മുടി കെട്ടാൻ പോയതല്ലേ. ഞാൻ അവരോട് സർപ്രൈസ് ഉണ്ട്, കൊറേ ഡേ നിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ഒരു തോന്നല് വരുത്താൻ വേണ്ടി ഞാൻ ഒരു കവറൊക്കെ തൂക്കിയിട്ടുണ്ട് വണ്ടിമേ. അതെങ്ങനെയുണ്ട് പുതിയ കൊല്ലാന്റെ? മനസ്സിലായില്ലേ? പപ്പ ബേബി പപ്പ. അപ്പോ പുതിയ കൊല്ലാനായിട്ട് നിങ്ങൾ പറ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യരുത്, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോ കുഴപ്പമില്ലല്ലേ? താടിയല്ലേ മോളെ വളരും ഇനിയും. ആ അപ്പൊ എന്റെ ബർത്ത്ഡേ നമ്മളേക്ക് വളരും. ഇന്നിപ്പോ ഒക്ടോബർ 2 ബർത്ത്ഡേ ഒക്ടോബർ 22 20 ദിവസം കൂടി താടി ചെറുതായിട്ട് വളരും. ആ അതൊരു വെറൈറ്റി അല്ലേ. പിന്നെ മാസ്ക് അല്ലേ, വൃത്തിയോടെ ഒന്നും ഉണ്ടാവില്ല. മാസ്കിന്റെ ഉള്ളിൽ നമുക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. ആ മെച്യൂരിറ്റി ആയില്ലേ. ഇപ്പൊ എന്നെ കണ്ട ഒരു കുട്ടിയുടെ അച്ഛനാന്നൊക്കെ പറയില്ലേ. പക്ഷെ കുറച്ച് പ്രായം കുറഞ്ഞു കൂടി, 5 വയസ്സ് കൂടി ഇപ്പൊ ഇതിന്റെ കറക്റ്റ് വയസ്സ്. അല്ലെങ്കിൽ എന്നെ ഒരു കണ്ട ഒരു 24 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പൊ കണ്ട ഒരു 29 30 വയസ്സായിട്ടാ. അപ്പൊ അടുത്ത വീട്ടിലാണെന്നവരേക്കും ബൈ.